നമ്മുടെ ഇന്ത്യൻ എംബസി ഈ കാര്യത്തിൽ അഡ്വൈസറി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. എല്ലാ ഇന്ത്യക്കാരോടും സുരക്ഷിതമായി ഇരിക്കാനും അവരുടെ വാസസ്ഥലത്തിന് സമീപ പ്രദേശങ്ങളിൽ തന്നെ നിൽക്കാനും അതോടൊപ്പം എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാനും ഉള്ള നിർദ്ദേശം, ആ നിർദ്ദേശമാണ് എല്ലാ ഇന്ത്യക്കാർക്കും ഇന്ത്യൻ എംബസി നൽകിയിട്ടുള്ളത്. അവർക്ക് ഇന്ത്യൻകാരായിട്ടുള്ള ഇസ്രയേലിലുള്ള ഇന്ത്യക്കാർക്ക് അവരുടെ ഏതാവശ്യങ്ങൾക്കും അവർക്ക് ഇന്ത്യൻ എംബസിയെ സമീപിക്കാവുന്നതാണ്. ബോർഡർ അടക്കം അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ പല മലയാളികളും അവിടെ കുടുങ്ങിയിട്ടുണ്ട്, തീർത്ഥാടനത്തിനും മറ്റും പോയതാണ്. അപ്പോൾ അവരെ ഇനി ബോർഡർ തുറന്നതിന് ശേഷം മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നൊരവസ്ഥയിലാണോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതിൻ്റെ നമ്പർ ഉൾപ്പെടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവർക്ക് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇന്ത്യൻ എംബസി. ഏത് സഹായത്തിനും ഇന്ത്യൻ എംബസിയെ ബന്ധപ്പെടാം. ഇന്ത്യയുടെ സ്റ്റാൻഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇന്നലെ പ്രധാനമന്ത്രി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇസ്രായേലിനെതിരെ നടന്ന ഭീകര ആക്രമണത്തിൽ ഇന്ത്യ നടുക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇസ്രായേലിലെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏത് ആവശ്യത്തിനും ഇന്ത്യൻ എംബസിയെ ബന്ധപ്പെടുക എന്നുള്ളതാണ് എനിക്ക് അവിടെയുള്ള മുഴുവൻ ഇന്ത്യക്കാരോടും അഭ്യർത്ഥിക്കാനുള്ളത്. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യൻ എംബസി ഉണ്ടല്ലോ അവിടെ, ഇന്ത്യൻ എംബസി അവിടുന്ന് ഒഴിഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് ഇന്ത്യൻ എംബസിയെ ബന്ധപ്പെടാൻ ഫോൺ നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഇന്ത്യൻ എംബസിയെ ബന്ധപ്പെടാം. ഞാൻ പറഞ്ഞല്ലോ, അവിടെയുള്ള ആളുകളുടെ സാഹചര്യം അവർക്കാണ് അറിയുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ ഇന്ത്യൻ എംബസിയെ ബന്ധപ്പെടാം. എത്ര പേരുണ്ടെന്നാണ്? അതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ.